السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ലോക സൃഷ്ടിക്കുന്നതിന് തന്നെ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല ഈ സംക്രമങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹാബ പ്രവാചക സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക എന്ന വിഷയത്തിന് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കാം. അത് തൗഫീഖായിട്ടെ. സഹാബ പ്രവാചക സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക എന്നതിൻ്റെ ഒരു തെളിവാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, കൈഫ കാന ഹുബ്ബുകും ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളുടെ ഹുബ്ബ്, നിങ്ങളുടെ ഇഷ്ക് എങ്ങനെയാണെന്ന് ഒരാൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടി, ഞങ്ങളുടെ മക്കളേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ സ്വത്തിനേക്കാൾ, എൻ്റെ എല്ലാത്തിനും അപ്പുറം എനിക്കിഷ്ടം മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസിലും കാണാം, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരു മനുഷ്യനും പൂർണ്ണ മുഅ്മിനാവുകയില്ല, പൂർണ്ണ സത്യവിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മക്കളെക്കാളും തൻ്റെ മാതാപിതാക്കളെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ക് വെക്കുന്നതുവരെ ഒരു മനുഷ്യനും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഒരു റബീഉൽ അവ്വൽ മാസം വരുമ്പോഴെങ്കിലും നാം എല്ലാവരും എത്ര സലാത്ത് ചെല്ലാറുണ്ട് എന്ന് നാം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. മഹാനായ ഹുബൈബ് തങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അവസാനമായുള്ള ആഗ്രഹം എന്ന്. അന്നേരം ഹുബൈബ് തങ്ങൾ പറയുന്നത്, എനിക്ക് രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം. ശത്രുക്കൾ അതിന് വിട്ടുകൊടുത്തു, രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. അങ്ങനെ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് ഹുബൈബ് തങ്ങൾ അവിടുന്ന് ദ്വാര ചെയ്യുന്നുണ്ട്, സാധാരണ ഞാൻ ഒരുപാട് സമയം വലിയ സൂറത്തോതി ദീർഘനേരം നിസ്കരിക്കാറുണ്ട്. അള്ളാഹുവേ, ഇന്ന് ഞാൻ വളരെ ചെറിയ സൂറത്താണ് ഓതിയത്, ഞാൻ വലിയ സൂറത്തെങ്ങാനും ഓതിയിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് മരണത്തെ പേടിയാണെന്ന് ശത്രുക്കൾ വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞത്, ശത്രുക്കളെ ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ പകരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ പകരം ഹബീബായ തങ്ങളായിരുന്നു ഇവിടെ ഇങ്ങനെ വധിക്കുന്നതെന്ന് ഒറ്റവട്ടം നീ പറഞ്ഞാൽ മതി എന്ന് ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ പറയുന്ന സമയത്ത് ഹുബൈബ് തങ്ങൾ പറയുന്ന മറുപടി, എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേത്ത് ശരീരത്തിൽ ഒരു മുള്ളു നിറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. സ്വന്തം ശരീരത്താണ്ടിലും കൂടുതൽ മഹാന ഹുബൈബ് തങ്ങൾ അല്ലെങ്കിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് ഇങ്ങനെ നബി തങ്ങൾ വഫാത്തായിക്കോ ഇല്ലേ എന്നുള്ള ഒരു വാർത്ത പരന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുമെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് തൻ്റെ നബി തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. ഇത് തന്നെയാണ് റബീഉൽ അവ്വൽ മാസം നമുക്ക് നൽകുന്ന ഒരു സന്ദേശവും കൂടി. റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ
നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും വഫാത്തുണ്ട്, മരണമുണ്ട്. അതാണ് ഒരു കവി പാടിയത്, ലോകാനത്തിൽ ദുനിയ കഥോണ്ട് വാഹിദി ലക്കാന റസൂലുള്ളാഹി ഫീഹാ മുഹല്ലദ. ഈ ലോകത്ത് ആരെങ്കിലും മരിക്കാതിരിക്കുമായിരുന്നെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആ ഹബീബ് പോലും മരിച്ചില്ലേ, പിന്നെ ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് അഹകരിക്കുന്നത് എന്നാണ്. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴെങ്കിലും നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 100 സലാത്തെങ്കിലും നമുക്ക് ചെല്ലാൻ കഴിയണം. നാഥൻ അതിന്റെ തൗഫീഖ് നൽകി മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.